ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്ക്ലീൻ തിങ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി എൽ എഡ് സെക്കൻഡ് സെമസ്റ്റർ യൂണിറ്റ് 3 മാത്സിൻ്റെ ആണ് ബീജഗണിത പഠനമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബീജഗണിതം നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്താ? ആൾജിബ്ര എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബീജഗണിതം? നമുക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കുക. ബീജഗണിതം എന്ന പദം അറബി ഭാഷയിൽ നിന്നുമാണ് രൂപം കൊണ്ടത്. അൽ ജാബർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം റീയൂണിയൻ ഓഫ് ബ്രോക്കൺ പാർട്ട്. എന്താണ് റീയൂണിയൻ ഓഫ് ബ്രോക്കൺ പാർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുറിഞ്ഞ ഭാഗങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കൽ. അതാണ് ഈ ഒരു ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിലേക്ക് ഒരു അറബി വാക്ക് എന്നാണ് വന്നത്. ഗണിതശാസ്ത്രപരമായിട്ടുള്ള അളവുകൾ, ഘടനകൾ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ടതുമായ ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബീജഗണിതം എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ജ്യാമിതീയം, അംഗഗണിതം, അതേപോലെ തന്നെ ഒരു ബ്രാഞ്ചാണ് മാത്സിൻ്റെ ബീജഗണിത പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള പോവാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഭാഷയുണ്ട, ഇതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു വീഡിയോ കൂടിയാണ്, അത് നിങ്ങൾ കണ്ടുനോക്കുക. ഇത് ടെക്സ്റ്റിലെ പേജ് നമ്പർ 125 പാറ്റേൺ ഭാഷ. ഇതെങ്ങനെയാണ് നമ്മളൊരു ബീജഗണിതത്തിലൂടെ എഴുതുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4, 5, 6, രണ്ടാമത്തേതാണ് 8, 9, 10, 11, പിന്നെ 8, 10, 12, 14. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 3+1 എന്ന് എഴുതാം, 3+2 എന്ന് എഴുതാം, പിന്നെ നമുക്ക് 3+3, അങ്ങനെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ മൂന്നുകളൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, പക്ഷേ ഇവിടെയോ 1, 2, 3 ഇവിടെ ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ സെയിം ആയതിന് ആ സെയിം ഡിജിറ്റ് തന്നെ, അതായത് 3 എടുക്കുന്നു. ഇവിടെ എല്ലാ ചിഹ്നങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഇടുന്നു. ഇവിടെ 1, 2, 3 ഇങ്ങനെയാണ് വരുന്നത്. അത് ഡിഫറെൻ്റ് ആണല്ലേ, 1 ഡിഫറെൻറ്റ്, ഇതൊന്നും സെയിം അല്ലല്ലോ. അതുകൊണ്ട് നമ്മളതിനെ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതെന്തായി, 3+x ആണ് ഇതിൻ്റെ ബീജഗണിത രൂപം. അങ്ങനെയാണ് നമുക്ക് ഇത് നോക്കിയാലോ, ഇത് നമുക്ക് 7+1, 7+2, 7+3, 7+4. ഇവിടെ നമുക്ക് നോക്കിയാൽ എല്ലാം സെയിം 7 കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും എന്താണ് ഇവിടെ പ്ലസ് ആണെന്ന് കാണാൻ പറ്റും ചിഹ്നങ്ങൾ നോക്കിയാൽ. പിന്നെ ഇവിടുത്തെ ഡിജിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് അല്ലേ, 1, 2, 3, 4. അപ്പോൾ എന്താ, എക്സ് ആണ്, 7+x. അങ്ങനെയാണെങ്കിൽ 8, ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. നമുക്ക് 4+4, 5+5, 6+6, 7+7, അങ്ങനെ പോകുന്നു. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഡിഫറെൻ്റ് ആണ്, ഇതും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്, എക്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ എന്താ ചിഹ്നം ഉള്ളത്, പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾസോ നമ്മൾ പ്ലസ് ഇടും. ഇവിടെയും എന്താ ഉള്ളത്, ഡിജിറ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഇടും. x+x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ബേസിക്കായി പഠിച്ച കാര്യമാണ് 2x ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ സെയിം ആയിട്ടുള്ളതിന് ആ നമ്പർ എടുക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എക്സ് വെച്ചിട്ടാണ് എടുക്കുക. നമുക്ക് എക്സ് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എന്താ അതിനെ വേരിയബിൾസ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നുള്ളൂ. ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസ് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ പേജ് നമ്പർ 126 പാറ്റേൺ ഭാഷേൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റിൽ നിങ്ങൾക്കൊരു ബോക്സ് കാണാം, AB എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു പസിലൊക്കെ പറയുന്ന പോലെ അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ സോൾവ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് 6, 13 2, 5 അങ്ങനെ ഒരു ബന്ധം, അതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ്, 2 × 6 = 12 ഇനി 2 × 2 പറഞ്ഞാൽ 4 + 1 = 5. അതേപോലെ തന്നെയാണ് ബാക്കി നമ്മൾ ചെയ്തത്. 2 × 4 + 1 എന്ന് പറയുമ്പോൾ 9, 2 × 5 + 1 ആകുമ്പോൾ 11. അപ്പോൾ ഇവിടെ ഏതാണ്, 2 ടേബിൾ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് വരുന്നത്, 2 ടേബിൾ ആണെന്നാണ്. ഇനി അതിന് തൊട്ട് താഴെ തന്നെ 2 ടേബിൾ ഉണ്ട്, ബന്ധം കണ്ടുപിടിച്ച് നോക്കുവാണ്ട് തുടർ പാറ്റേൺ ഭാഷയിൽ എഴുതി നോക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ഈ മുകളിലുള്ള അതേ പാറ്റേൺ പോലെ തന്നെയാണ്, ഇതിൽ രണ്ടാമത്തെ പാറ്റേണിലൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. അത് ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതും പാറ്റേൺ ഭാഷേൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പേജ് നമ്പർ 126 ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് AB എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബന്ധം എന്താണ്, നമ്മൾ റിലേഷൻ കണ്ടു, 6, 3 അങ്ങനെയുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഈ രണ്ട് ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ 4, 13 ഇതിൻ്റെ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് കണ്ടുപിടിക്കാനാണ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് 4 ടേബിൾ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ 4 ടേബിൾ നമ്മളൊന്ന് ചൊല്ലി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും 13, 22, 4 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ടേബിൾ വെച്ചൊന്ന് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 4 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 4 × 3 = 12 + 1 13. അടുത്തത് 7 × 3, ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ് എടുത്തു, 7 × 3 + 1 = 22. ഇനി നമുക്ക് എന്താ ഇവിടെ ഉള്ളത്, 1 × 3 അറിയാം, പ്ലസ് 1. അടുത്ത് നമ്മൾ എന്താ, 9 × 3 + 1.
അപ്പോൾ എത്രയായി? 22 കൂടെ ഒന്ന് കൂട്ടിയപ്പം 28 ആയി. അപ്പോൾ നേരത്തെ ടേബിളിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഉള്ള ഈ ഡിജിറ്റ് തന്നെയാണ് വെച്ച് ചെയ്യുന്നതെന്നുള്ളൂ. ഇതിൽ വലിയ വ്യത്യാസമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 4 ടേബിളാണ് ഒന്ന് ചൊല്ലി നോക്കിയത്. അപ്പോൾ നമുക്കൊന്ന് ടേബിൾ ഒന്ന് ചൊല്ലി നോക്കാം, ഏത് ടേബിളാണോ ഇതിന് സ്യൂട്ടാവുന്ന നോക്കാം. അപ്പോൾ ഇതിനകത്ത് 4 × 3 പറഞ്ഞാൽ 12 ആണ്, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ എന്തായി 13 ആണ്. ഇനി ഒന്ന് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ടേബിൾ നോക്കുമ്പോൾ